കോളേജ് അധ്യാപക നിയമനത്തിന് യു ജി സി അംഗീകൃത സെറ്റ് സ്ലേറ്റ് പരീക്ഷകൾ പാസാക്കുന്നത് അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിച്ചു. 2018 യു ജി സി ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് പരിഗണിച്ചായിരുന്നു മുൻ ഉത്തരവ്. സെറ്റ് പരീക്ഷയും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേർന്നു. ഐശ്വര്യ, ഏത് രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് കടന്നതുകൊണ്ട് ഉത്തരവിലേക്ക് കടക്കുന്നു എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്? അപർണ, കോളേജ് അധ്യാപക നിയമനത്തിന് യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും ഒപ്പം സ്ലെറ്റ് പരീക്ഷയും പാസ്സാകുന്നത് അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കണമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ഉത്തരവിട്ടത്. 2018 യു ജി സി ചട്ടത്തിൽ വരുത്തിയ ഭേദഗതി പരിഗണിച്ചായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കമുണ്ടായത്. പക്ഷേ ഈ സെറ്റ് പരീക്ഷയും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആ ഉത്തരവ് പിൻവലിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2018 യു ജി സി ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് പരിഗണിച്ച് നടത്തിയ ഒരു പുതിയ നീക്കം, അത് പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ യു ജി സി അംഗീകരിച്ച സെറ്റും ഒപ്പം സ്ലെറ്റ് പരീക്ഷയും പാസ്സാകുന്നവർക്കാണ് കോളേജ് അധ്യാപകരാകാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ ഉത്തരവ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചിരിക്കുകയാണ്. ഈ സെറ്റ് പരീക്ഷയും അതായത് സെറ്റ് പരീക്ഷയും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. ഐശ്വര്യ അനിൽ വിവരങ്ങൾ നൽകിയത്.